വി എം സുധീറിന്റെ ടൈമിംഗ് ആണ് ടൈമിംഗ്. രാഷ്ട്രീയത്തിൽ ഒരു റീ എൻട്രിക്ക് കാത്തിരിക്കുകയായിരുന്നു വി എം. വന്നപ്പോഴോ നാട്ടിൽ മൊത്തം ലഹരി. ലഹരി വിരുദ്ധത പിന്നെ വി എമ്മിന്റെ ഫേവറേറ്റ് ആണല്ലോ. മകളിജി, നിഷ്കളങ്കരായ ഗ്രാമവാസികളെ മദ്യപാനികളാക്കി മാറ്റാനുള്ള ഒരു വലിയ ഗൂഢാലോചന എന്റെ പുറകിലുണ്ട്. ഈ ഗ്രാമത്തിലെന്നല്ല, മഹാനഗരങ്ങളിൽ പോലും മദ്യപാനശാലകൾ ഉന്മൂലനാശം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി നടക്കുന്നത്. നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ കലാലയങ്ങൾ, നമ്മുടെ സർവകലാശാലകൾ മദ്യത്തിന്റെയും മയക്കു മരുന്നിന്റെയും സ്വാധീനം ഏറി വരുന്ന ഒരു സ്ഥിതി ശേഷമാണ് കാണുന്നത്. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഒരു ഭരണകൂടം വിചാരിച്ചാൽ ഈ മയക്കു മരുന്ന് രോഗിയെ, ലഹരി രോഗിയെ നിയന്ത്രിക്കാൻ ഒരു മടിയും അടിച്ചമർത്താൻ ഒരു മടിയും ഒരു കാലതാമസവും ഉണ്ടാകില്ല. സംസ്ഥാന സർക്കാർ അതിന് പറ്റില്ല. കാരണം എന്താ? ഏറ്റവും വലിയ ലഹരിയുടെ വിൽപ്പനക്കാർ അവരാണ്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കഞ്ചാവിന് ലഹരിക്കും അടിമകളാണ്. ഓ, വെള്ളമൊഴിച്ച് അടിക്കേട്ടാ. കേരളം മുഴുവൻ മദ്യവ്യാപനത്തിലേക്ക് എത്തിക്കുന്ന തലമുറകളെ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വീര്യം കുറഞ്ഞ മദ്യം പോലും ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന, ഐ ടി മേഖലയിലേക്ക് കൂടി മദ്യവ്യാപനം നടത്താൻ ശ്രമിക്കുന്ന, കേരളം മുഴുവൻ മദ്യവൽക്കരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന സർക്കാർ ലഹരി വിരുദ്ധത പറഞ്ഞാൽ ആരെങ്കിലും ഉൾക്കൊള്ളുമോ? ടെക്നിക് അറിയാലോ മോനെ. ലഹരിയെ കുറിച്ച് പറയുന്ന ഒരു ഭരണാധികാരിയും ആരും തന്നെ മദ്യത്തെ കുറിച്ച് മദ്യം എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും മടിക്കുന്ന സ്ഥിതി വിശേഷമാണ്. താൻ ഉണ്ടാക്കിയ ചാരായം ഈ നാട്ടിലെ ജനങ്ങളുടെ കരള് കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് സുശീല. ജനങ്ങളുടെ കരള് നായർ പാട്ടത്തിനൊന്നും എടുത്തിട്ടില്ലല്ലോ. ഈ നാട് നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല സുശീല. ജുഡീഷ്യറിയോടുള്ള എല്ലാ ആദരവോടും കൂടി ഞാൻ പറയട്ടെ. എന്താ താക്കോൽക്കാരാ തന്റെ പുതിയ പ്രശ്നം? എനിക്ക് നീതി വേണം യുവർ ഓണർ. ഏയ്, കുറച്ചു ദിവസം മുമ്പ് തനിക്ക് നീതി തന്നല്ലേ ഉള്ളോ? ഇങ്ങനെ എപ്പോഴും ചോദിച്ചാ എങ്ങനെയാ? സംസ്ഥാന സർക്കാരിന്റെ മദ്യ നയത്തിനെതിരെ ഞാൻ റിട്ട് ഹർജി ഫയൽ ചെയ്തിരുന്നു. 5 വർഷമായി കേസ് ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്. 47 തവണയാണ് കേസ് മാറ്റിവെച്ചത്. ആ കേസിൽ ഇന്നേവരെ തീരുമാനം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 1.5 കൊല്ലമായി ഈ കേസ് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് തട്ടിക്കളിക്കണം. ഇന്ന് എനിക്കൊരു ഉത്തരം കിട്ടണം, അല്ലെങ്കിൽ ഈ ഉത്തരത്തിന് ഞാൻ കെട്ടി തൂച്ചാവും. കേരളത്തെ അരാജകമായ ഒരവസ്ഥയിലേക്ക് നയിക്കുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വ്യാപനത്തിനെതിരെ അതിന് ഉത്തരവാദികളായ സർക്കാരിന്റെ തെറ്റായ പ്രവർത്തനങ്ങൾക്കെതിരെ സർക്കാരുകൾ, ഭരണകൂടങ്ങൾ തെറ്റ് ചെയ്താൽ അത് തിരുത്താനുള്ള ഉത്തരവാദിത്തം ജുഡീഷ്യറിക്കുണ്ട്. ആ ദൗത്യം ജുഡീഷ്യറി ഏറ്റെടുക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. ചിലവർക്ക് രാഷ്ട്രീയം ലഹരിയാണ്, ചിലവർക്ക് സിനിമ ലഹരിയാണ്, കുറച്ചാളുകൾക്ക് ഇത് രണ്ടും ലഹരിയാണ്. രണ്ടിടത്തുള്ള സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഇതിലൊന്നും പറയാനുമില്ല. നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത് ചോദിക്കൂ, ടിന്നി ടോം പറഞ്ഞതിനെ എങ്ങനെ ന്യായീകരിക്കുന്നു. അദ്ദേഹമല്ലേ മറുപടി പറയാം. നിങ്ങൾ തെരഞ്ഞെടുത്ത് ആ വകുപ്പ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിക്കും. നമ്മൾ പറഞ്ഞ ഉടനെ നാട്ടിൽ കുറച്ച് ആൾക്കാർ രാഷ്ട്രീയം കണ്ടു എന്നല്ലേ പറയും? വേണ്ട, ഭരണ മികവ് മാത്രം പറഞ്ഞാൽ മതി. അത് പറയട്ടെ. ഇന്നത്തെ വക്രദൃഷ്ടി ഇടത്തിരുന്ന് വീണ്ടും കാണാം.